കേരളത്തിലെ എൻ സി പിയിൽ പ്രതിസന്ധി രൂക്ഷമായി, പിളർപ്പിൻ്റെ വക്കിലെത്തി. സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കോ മുൻകൈയെടുത്ത് നടത്തുന്ന തോമസ് കെ തോമസ് എം എൽ എ മന്ത്രിയാക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയത്. മന്ത്രി എ കെ ശശീന്ദ്രൻ ഇതിനെ പിന്തുണയ്ക്കില്ല. ഇടതുമുന്നണിയും ശശീന്ദ്രനൊപ്പമാണ്. ശശീന്ദ്രനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിന് പി സി ചാക്കോ നീക്കം നടത്തുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചാക്കോയ്ക്ക് എലത്തൂരിൽ മത്സരിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. എലത്തൂർ ഇടതുപക്ഷത്തിൻ്റെ ഉറച്ച സീറ്റാണ്. സി പി എമ്മിന് നിർണായക സ്വാധീനമുള്ള ഈ മണ്ഡലം പക്ഷേ ഇനി ആർക്കും നൽകാൻ സി പി എം തയ്യാറല്ല. അതായത് എൻ സി പിക്ക് ഇനി ആ സീറ്റ് നോക്കിയേ വേണ്ട. മന്ത്രിമാറ്റ വിഷയത്തിൽ രണ്ടര കൊല്ലത്തിന് ശേഷം മാറ്റമെന്ന തരത്തിൽ ധാരണയില്ലെന്ന് പറഞ്ഞിരുന്ന പി സി ചാക്കോ ശശീന്ദ്രൻ വിഭാഗവുമായി തെറ്റിയതോടെയാണ് തോമസ് കെ തോമസിനെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റുന്നത് തടയാൻ ശശീന്ദ്രൻ വിഭാഗവും നീക്കങ്ങൾ തുടങ്ങി. പി സി ചാക്കോയെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാനാണ് അവരുടെ നീക്കം. ചാക്കോ ദേശീയ വർക്കിംഗ് പ്രസിഡന്റായ സാഹചര്യത്തിൽ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മറ്റൊരാളെ വയ്ക്കണമെന്നാണ് ശശീന്ദ്രൻ്റെ ആവശ്യം. ശശീന്ദ്രനെ അനുകൂലിക്കുന്ന നേതാക്കൾ ദേശീയ അധ്യക്ഷൻ ശരത് പവാറിനെ ഈ വിഷയവുമായി കാണും. വരവ് ചെലവ് കണക്കുമായി ബന്ധപ്പെട്ട അസ്വാരസ്യങ്ങളാണ് ചാക്കോയും ശശീന്ദ്രനും തമ്മിൽ ഇടയാനുള്ള കാരണം. ശശീന്ദ്രൻ വിഭാഗം ചാക്കോയെ മാറ്റുന്നതിനുള്ള രഹസ്യയോഗം കോഴിക്കോട്ട് വിളിച്ചു ചേർത്തിരുന്നു. ചാക്കോയെ കോൺഗ്രസിൽ നിന്ന് എൻ സി പിയിലേക്ക് കൊണ്ടുവന്നത് ശശീന്ദ്രനായിരുന്നു. പിന്നീട് തമ്മിൽ തെറ്റി. മുൻമന്ത്രി തോമസ് ചാണ്ടിയുടെ സഹോദരനാണ് തോമസ് കെ തോമസ്. തോമസ് ചാണ്ടിയുടെ മരണത്തെ തുടർന്നാണ് തോമസ് കെ തോമസ് കുട്ടനാട് എം എൽ എ ആയത്. എൻ സി പിയിലെ രണ്ട് എം എൽ എമാരും രണ്ടര വർഷം വീതം മന്ത്രിസ്ഥാനം പങ്കിടണമെന്ന് 2021 തെരഞ്ഞെടുപ്പിന് ശേഷം തോമസ് കെ തോമസ് ആവശ്യപ്പെട്ടുവെങ്കിലും അത് അംഗീകരിക്കപ്പെട്ടില്ല. പിന്നീട് കോൺഗ്രസിൽ നിന്ന് പി സി ചാക്കോയെ എത്തി പാർട്ടി സംസ്ഥാന പ്രസിഡന്റായി. തോമസ് കെ തോമസുമായി നല്ല ബന്ധം പി സി ചാക്കോയ്ക്ക് ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം എൻ സി പിയിൽ പൊട്ടിത്തെറിയായി. എന്നാൽ പവാറിൻ്റെ പിന്തുണ ചാക്കോയ്ക്ക് അനുകൂലമായി. തോമസ് കെ തോമസ് കലാപക്കുടി ഉയർത്തിയതോടെ അദ്ദേഹത്തിൻ്റെ അനുകൂലിയായ എൻ സന്തോഷ് കുമാറിനെ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പി സി ചാക്കോ നേരത്തെ മാറ്റിയിരുന്നു. പുതുതായി പാർട്ടിയിലെത്തിയ പ്രവാസി വ്യവസായി റെജി ചെറിയാൻ അദ്ദേഹം കുട്ടനാട് മണ്ഡലത്തിൽ നോട്ടമിട്ടപ്പോൾ പി സി ചാക്കോ പിന്തുണച്ചത് തോമസ് കെ തോമസിന് തിരിച്ചടിയായി. അടുത്ത തവണ സീറ്റ് കിട്ടില്ലെന്ന സാഹചര്യം ഉയർന്നതോടെ തോമസ് കെ തോമസ് അതൃപ്തി പരസ്യമാക്കി. എന്നാൽ ഇപ്പോൾ റെജി ചെറിയാൻ എൻ സി പി വിട്ട് കേരള കോൺഗ്രസ് ജോസ് ഗ്രൂപ്പിൽ ചേർന്നു. ഇതോടെ ചാക്കോയും ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുമായി തോമസ് കെ തോമസ് രമ്യതയിലെത്തി. എൻ സി പിയിലെ അജിത് പവാർ വിഭാഗം ബി ജെ പിയിലേക്ക് മാറിയത് കേരളത്തിലെ എൻ സി പിയിലും പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു. തോമസ് കെ തോമസ് അജിത് പവാറിനൊപ്പം നിലകൊള്ളുമെന്ന വിലയിരുത്തലും ഉണ്ടായിരുന്നു. ഇതിനിടെയാണ് തോമസ് കെ തോമസും പി സി ചാക്കോയും അടുത്തത്. ഇത് ശശീന്ദ്രന് വെല്ലുവിളിയായി. ഇതാണ് ഇപ്പോഴത്തെ എൻ സി പിയെ പ്രതിസന്ധിയിലാക്കിയ ഘടകങ്ങൾ.